അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മനുഷ്യന് എല്ലാ ദിവസവും വളരെയധികം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന, എന്നാൽ നമ്മൾ തിരിച്ചറിയാത്ത അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ആരോഗ്യം എന്നുള്ളത്. ഈ ആരോഗ്യത്തിൻ്റെ വില നമ്മൾ തിരിച്ചറിയണമെങ്കിൽ മെഡിക്കൽ കോളേജിൽ വരണം. ഒരുപാട് ലുഹീമിയ രോഗികളുടെ ബുദ്ധിമുട്ട്, അസഹ്യമായ വേദന, നിൽക്കാത്ത ബ്ലീഡിങ്, മാറാത്ത ഇൻഫെക്ഷൻ, ഇതൊക്കെ ഒരുപാട് കണ്ട് കാലുകൾ പോലും വിറച്ചു പോയിട്ടുണ്ട്. ഈ രോഗികൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേണം എനിക്ക് മരണപ്പെടേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഹെൽപ്പിംഗ് ഹാൻഡ്സിനെ സമീപിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വലിയ അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഈ 40 സെൻറ്റ് സ്ഥലത്തിൽ, 7 നില കെട്ടിടത്തിൽ ഏകദേശം 10 കോടിയോളം ചിലവ് വന്ന ഒരു ബിൽഡിംഗ് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അള്ളാഹുവിൻ്റെ സർവസ്തുതി. ഈ കെയർ ഹോമിന് വേണ്ടി ഒരുപാട് സാധാരണക്കാരും സമ്പന്നരൊക്കെ ഒരുപാട് ദാനധർമ്മങ്ങൾ നൽകിയിട്ട് അള്ളാഹു സുബ്ഹാനഹു അവരിൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വേറെ ഒരു മനുഷ്യൻ പറഞ്ഞു, കെയർ ഹോമിന് എത്ര ദാനധർമ്മങ്ങൾ കൊടുത്തിട്ടും എൻ്റെ സമ്പാദ്യം കുറയല്ല, മറിച്ച് കൂടിയാണ് ചെയ്തത്. ഞാൻ ഓർത്തുപോയത് ഖുർആനിലെ ഒരു വചനമാണ്, വയുർബിസ് സദഖ. സദഖ നൽകുന്നവർക്ക് അള്ളാഹു ഒരുപാട് വർദ്ധിപ്പിച്ചു കൊടുക്കും. 3 സ്ത്രീകൾ വന്ന് ഈ കെയർ ഹോമിന് വേണ്ടി ദാനധർമ്മങ്ങൾ നൽകി. കാരണം പറഞ്ഞു വെച്ചാൽ അവരുടെ ഭർത്താവ് മരണപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞേൽപ്പിച്ചതാണ്. ഖുർആനിൽ പറയേണ്ട ഓരോ മനുഷ്യനും മരണത്തിൻ്റെ തൊട്ടടുത്തെത്തുമ്പോൾ സദഖ നൽകാൻ ഒരുപാട് ആഗ്രഹിക്കും. നമ്മൾ സദഖ നൽകുമ്പോൾ നമ്മളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ആപത്തിൽ നിന്ന് കാത്തു രക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നിഷ്കളങ്കമായ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കെയർ ഹോമിന് വേണ്ടി ഒരുപാട് ദാനധർമ്മങ്ങൾ നൽകുക. അള്ളാഹു തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരെയും സംരക്ഷിക്കും. 3 വർഷങ്ങൾക്ക് മുമ്പ് June 1, 2015 ഇതിൻ്റെ തറക്കല്ല് നമ്മളും ഹെൽപ്പിംഗ് ഹാൻഡ്സ് ടീം ഒരുമിച്ചിടുമ്പോൾ ഞാൻ അന്ന് ആഗ്രഹിച്ചാണ്, ഒരു ദിവസം നമ്മളൊക്കെ ഇതേപോലെ ഒരു ഖബറിലേക്ക് പോകാനുണ്ട്. ആ ഖബറിലേക്ക് പോകുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒരുപാട് കർമ്മം വേണം. അതൊന്ന് ഉപകാരപ്രദമായ വിജ്ഞാനം പകർന്നു നൽകുക, ഇല്ല നമ്മൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങൾ, അതുമല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സദഖത്തുൽ ജാരിയ എന്നുള്ളത്. ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു ഈ കെയർ ഹോമിലൂടെ നേടുന്ന ഓരോ രോഗികൾക്ക് കിട്ടുന്ന ആശ്വാസം, സമാധാനം, മനസ്സിലുള്ള കുളിർമ, സന്തോഷം, സംതൃപ്തി, ഇത് എത്രകാലം ഈ കെയർ ഹോം ഈ ഭൂമിയിലുണ്ടോ അത്രത്തോളം അതിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ ഓരോരുത്തരുടെ ഖബറിലേക്ക് അത് വെളിച്ചമായിട്ട്, ആശ്വാസമായിട്ട്, സമാധാനമായിട്ട് ഓരോ മനുഷ്യന്മാർക്ക് തീർച്ചയായിട്ടും ലഭിക്കും ഇൻഷാല്ലാ. ഈ കെയർ ഹോമിന് ഓരോ മാസം ഏകദേശം 13.5 ലക്ഷം വേണ്ടി വരുന്നതാണ് സംഘാടകർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ തീർച്ചയായിട്ടും എളുപ്പത്തിൽ അത് സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു കാര്യമാവട്ടെ അത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുമാണ്. കെയർ ഹോം വെൽഫെയർ ഫണ്ട് എന്നുള്ള ഫണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്കാവുന്ന ഫണ്ട് എല്ലാ മാസം ഇതിലേക്ക് ദയവ് ചെയ്ത് ഇടണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇനി നിങ്ങൾക്കത് പറ്റുന്നില്ല ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ദയവ് ചെയ്ത് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായ പ്രാർത്ഥന വേണം. ഒരുപാട് പാവപ്പെട്ട രോഗികൾക്ക് ഈ കെയർ ഹോമിൻ്റെ ഒരുപാട് ഗുണമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അള്ളാഹു ഇതിന് ബർക്കത്ത് ഇട്ട് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ദാനധർമ്മങ്ങൾ കാരണം നിങ്ങളെല്ലാവിധ പരീക്ഷണെന്നും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും എല്ലാവിധ ഫിത്നയിൽ നിന്നും ഷെറിൽ നിന്നും എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് എല്ലാവർക്കും ഈ ലോകത്ത് ഒരുപാട് സമാധാനം, സന്തോഷം, സംതൃപ്തിയൊക്കെ നൽകി നാളെ മരണത്തിന് ശേഷം ഭംഗിയായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള മലബാറിലെ 6 ജില്ലകളിലെ ജനങ്ങളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ച് കീമോതെറാപ്പി ചെയ്യേണ്ടി വരുന്ന ക്യാൻസർ രോഗികൾക്കും ലുക്കീമിയ ബാധിച്ച കുട്ടികൾക്കും വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായി തുടർ ചികിത്സയ്ക്ക് തങ്ങേണ്ടി വരുന്ന രോഗികൾക്കും ചികിത്സയുടെ ഇടവേളകളിൽ സൗജന്യമായി താമസിക്കുവാൻ ഉതകുന്ന അണുവിമുക്തമായ സൗകര്യങ്ങളോടുകൂടിയ ഒരാശ്വാസ കേന്ദ്രം കെയർ ഹോം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്തു തന്നെ 40 സെൻറ് സ്ഥലത്ത് തുടക്കം കുറിച്ച കെയർ ഹോമിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ കെയർ ഹോം നടത്തിക്കൊണ്ടുപോകുന്നതിന് വളരെ ഭാരിച്ച ഒരു സാമ്പത്തിക ബാധ്യത നമുക്ക് മുന്നിലുണ്ട്. അത് തരണം ചെയ്യാൻ, വേദനകളിൽ ഉഴറുന്ന സഹജീവികൾക്ക് ഒരു തണലിൻ്റെ സാന്ത്വനം പകരാൻ സുമനസ്സുകളായ നിങ്ങൾ ഓരോരുത്തരിലുമാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരുണ്യം ഒരു പ്രവാഹമായൊഴുകട്ടെ, നന്മയിലേക്കുള്ള ഈ ചുവട് യാഥാർത്ഥ്യമാവട്ടെ. അതിനായി നിങ്ങൾ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ വന്നു ചേരട്ടെ.